Hi. നമ്മുടെ വീടിന്റെ എൻ്റെ വീടിന്റെ പരൈസോന്റെ ഹോം ടൂർ ആയിരുന്നു നമ്മുടെ ചാനലിൽ ഓൾ ടുഗദർ ഒരു 1 മില്യണിന് മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിട്ടുള്ള വീഡിയോ അതിപ്പോഴും ഒരുപാട് വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പഴയ വീടിൻ്റെ മുമ്പിലാണ് ഇതൊരു 850 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് ഞാൻ എൻ്റെ 8th ക്ലാസ് മുതൽ ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ പരേസോയിലേക്ക് മാറുന്നവരെ പരേസോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു 50-70 മീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ പ്ലോട്ട് ഈ സൈഡിലും ഒരു പ്രൈവറ്റ് വഴിയാണ് വഴി എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിലേക്കുള്ള ഒരു പ്ലോട്ടിലേക്കുള്ളതാണ് അത് അപ്പൻ്റെ അനിയൻ്റെയൊക്കെ ഷെയറിൽ വന്നിട്ടുള്ള പ്ലോട്ടായിരുന്നു അപ്പോൾ അത് വേറാക്കൾ സെല്ല് ചെയ്തു ഇതും അപ്പൻ്റെ അനിയൻ്റെ വേറൊരു വീടാണ് ഈ സൈഡിലൊക്കെ അപ്പോൾ അവിടെയും ഒരു വഴിയാണ് അപ്പോൾ ഇതിന് ആരോവാണ് അപ്പോൾ ഇതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വീട് പണിയാതിരുന്നത് ഇത് 15 സെൻസ് ആണ് അപ്പോൾ ഈ ഇതിൻ്റെ ബാക്കിലുള്ള പ്ലോട്ട് ഞാൻ ഓടിക്കളിച്ച് നടന്ന കളിച്ച് വളർന്ന പ്ലോട്ടാണ് പണ്ടത്തെ പറമ്പ് ഇവിടെ വീടൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ നിറച്ച് കശുമാവും പ്ലാവും പുളിമരവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു നിറച്ചും ജാതി ഇതൊക്കെയായിരുന്നു ബാക്കിൽ നിറച്ച് ജാതിയായിരുന്നു അപ്പോൾ ഞാൻ ആ പ്ലോട്ട് ഞാൻ വാങ്ങി അത് ഇപ്പം വേറെ ആൾക്ക് കൊടുത്തിട്ട് ആ കൊടുത്ത ആളുടെ അടുത്ത് ഞാൻ വാങ്ങി പിന്നെ നമ്മൾ ഒരുപാട് നൊസ്റ്റാൾജി ഉറങ്ങുന്ന മണ്ണാണല്ലോ അപ്പോൾ ഞാൻ അവിടെ ഒരു തറവാട് കൺസെപ്റ്റിൽ തന്നെ ഒരു വീട് പണിയാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എൻ്റെ പേഴ്സണൽ വ്ളോഗ്സ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ 3rd ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് പ്രയൻ അപ്പോൾ ആളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വീഡിയോസെല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ വ്ളോഗ്സും ഇപ്പം ഈ ഇതും ഇത് സെപ്റ്റംബർ മാസം 2022 സെപ്റ്റംബർ മാസമാണ് ലാസ്റ്റ് വീക്ക് അപ്പോൾ ആ സമയത്താണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇനി ഒരു 6-8 മന്ത്സിനകത്ത് തീർക്കാമെന്നുള്ളതാണ് പ്ലാൻ ഒരു 2-bedroom ഉള്ളൊരു ഒരു കോട്ടേജ് ടൈപ്പ് ഓഫ് വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കേരള ആർക്കിടെക്ചറൽ ലെവലിലുള്ള അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് വെട്ടേണ്ട വന്നു കാരണം ജാതി മരങ്ങളായിരുന്നു അവിടെ കൂടുതൽ പക്ഷേ ജാതി നമുക്ക് അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ പഴയ വീട് അപ്പോൾ ഇതാണ് അവിടേക്കുള്ള വഴി ഇപ്പോൾ ഈ പ്ലോട്ടും ഈ പ്ലോട്ടും എല്ലാം കൂടി ഇപ്പോൾ നമ്മുടെ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ഇത് മുമ്പൊക്കെ നമ്മൾ ചെയ്ത് വെച്ചേരുന്ന പരിപാടി ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഇനി അവിടേക്ക് ട്രാൻസ്ഫോം ചെയ്യും ഇവിടെ ഇനി വണ്ടി തിരിക്കാനൊക്കെ ഇതിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് വണ്ടി തിരിക്കാനും ഇവിടെ വണ്ടി 2 എണ്ണം പാർക്ക് ചെയ്യാനുള്ള ലെവലിലൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്ക് ആ ഏരിയയിലേക്ക് ഒന്ന് നടന്നിട്ട് വരും ഇതാണ് നമ്മുടെ ആ പ്ലോട്ട് ഇതാണ് അവിടേക്ക് വരുന്ന വഴി അത് ആ സൈഡിൽ വേറെ പറമ്പാണ് ഈ ഇതാണ് നമ്മുടെ ബൗണ്ടറി ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു 22 സെൻസ് ആണ് നമ്മുടെ പ്ലോട്ടുള്ളത് ഇത് ബാക്ക് എൻ്റെ പഴയ വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഇതും എല്ലാം കൂടി കണക്റ്റ് ആയിട്ട് ഒറ്റ പ്ലോട്ടായിട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ ആക്ച്വലി മുമ്പ് ഞാൻ ഇതിന് മുമ്പത്തെ ഫോട്ടോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോ അനുസരിച്ച് ഇവിടെ കുറച്ച് മരങ്ങളുണ്ടായിരുന്നു മരം എന്ന് പറഞ്ഞാൽ മെയിൻലി ജാതി എന്ന് പറഞ്ഞാൽ ജാതിക്ക ഉണ്ടാകുന്ന മരം ജാതി കുറച്ച് തെങ്ങ് കവുങ്ങ് ഇത്രയാണ് മെയിൻലി ഉണ്ടായിരുന്നത് തെങ്ങ് ആക്ച്വലി കേടുവന്ന തെങ്ങായിരുന്നു ഒന്നും കായ്ഫലമൊന്നും ഇല്ലാത്ത കേടുവന്ന തെങ്ങായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് കവുങ്ങായിരുന്നു പിന്നെ ജാതി നമ്മൾ കുറച്ച് വെട്ടി ഒരു 4 ജാതി കൊടുത്താണ് നമ്മൾ വെട്ടിയത് ഇവിടെ കംപ്ലീറ്റ് ജാതിയായിരുന്നു ഈ ജാതിയും കവുങ്ങുമാണ് നമ്മൾ വെട്ടിയത് എനിക്ക് മരങ്ങൾ വെട്ടണതിനോട് തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് പേഴ്സണലി പക്ഷേ അവിടെ നമ്മളൊരു അവിടെയാണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ വലിയ മരങ്ങളെല്ലാം അവിടെ റിട്ടേൺ ചെയ്തത് ആക്ച്വലി ആ കോമ്പൗണ്ട് വാളിലാണ് അത് നിൽക്കുന്നത് ആ കോമ്പൗണ്ട് വാള് ഞാൻ അത്രയായിട്ട് ബ്രേക്ക് ചെയ്ത് ചെയ്തേക്കുന്നത് തന്നെ ഇതുകൊണ്ടാണ് ഈ ആ മരം വെട്ടാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിലാണ് കോമ്പൗണ്ട് വാളോടൊക്കെ ഇത് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിലായാലും കോമ്പൗണ്ട് നമുക്ക് തിരിച്ചാണെങ്കിലും ചെയ്യാം പക്ഷേ മരം വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ബ്യൂട്ടി പോലെ കാരണം ഇത്രയും ടോളായിട്ടുള്ള മരം 2 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ നിൽക്കുന്ന മരങ്ങളാണ് തമ്പകമാണത് ജാതി എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ജാതി എപ്പോൾ വേണമെങ്കിലും കട മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ജാതി വെച്ച് കഴിഞ്ഞാൽ ആ ജാതി നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഡേഞ്ചറാണ്
അതുകൊണ്ടാണ് ജാതി ഒഴിവാക്കുക. എന്നിട്ട് ഞാൻ ഇനി ഇവിടെ കൂടുതൽ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും നമ്മുടെ നാടൻ ചെടികളും കാര്യങ്ങളൊക്കെ തെച്ചി ചെത്തി അരളി മുല്ല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സും പരമാവധി ഫ്രൂട്ട് പ്ലാന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഓർഗാനിക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നട്ട് ആ ഒരു രീതിയിൽ മൊത്തത്തിൽ നമ്മൾ ഇപ്പോൾ ഈ സൈഡിൽ മൊത്തം നമ്മൾ കോമ്പൗണ്ട് വാൾ കെട്ടുകയാണ്. ഒരു 6 അടി ഹൈറ്റിൽ നമ്മൾ കോമ്പൗണ്ട് വാൾ കെട്ടാൻ പോവുകയാണ്. അത് കെട്ടിയിട്ട് ഇതിനകത്ത് കയറിയാൽ നമുക്കൊരു സെപ്പറേറ്റ് ഒരു വേറെ ഒരു ലോകം ഫീൽ ചെയ്യണം. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. വേറെ കുറേ കോൺസെപ്റ്റുകൾ അതിൻ്റെ മനസ്സിൽ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു തുടക്കം. ഇതിപ്പോൾ ഈ ഒരു ആഴ്ച കൊണ്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് ഈ പ്ലോട്ട്. ഇവിടെ കുറച്ച് മണ്ണടിച്ച് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്യാനൊക്കെ ഉണ്ട്. പ്ലോട്ട് ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പതുക്കെ ഒരു ലാൻഡ്സ്കേപ്പ് സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഗ്രാജുവലി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എത്ര സമയം കൊണ്ട് തീരുന്നറിയില്ല. ഒരു 6 to 8 months ആണ് ഒരു ബേസിക് ടാർഗറ്റ്. ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകാം, ചിലപ്പോൾ അതിന് മുമ്പ് തീരാം. അപ്പോൾ നമുക്ക് ഓരോ വഴിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഞാൻ കാണിക്കാം. എന്നിട്ട് നമുക്ക് തീർന്ന അവസ്ഥയിലുള്ളതും കാണാം. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു ഹോം ടൂർ ആയിരിക്കും. അല്ലാതെ തീർന്നിട്ടുള്ളൊരു ഹോം ടൂർ അല്ല, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹോം ടൂർ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ബൈ.